നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആന്റണി രാജു കയറൂരി വിട്ടിരുന്ന മോട്ടോർ വാഹന വകുപ്പിന് മൂക്ക് കയറിടാൻ ഗണേഷ് കുമാർ. പിടിപ്പത് പണി ഉണ്ടായിട്ടും റോബിൻ ബസിന് പിന്നാലെ പോകുകയും സർക്കാരിന്റെയും സിപിഎമ്മുകാരുടെയും ശത്രുക്കളുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പിന് ആവശ്യത്തിലധികം പണി കൊടുക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി. ഗതാഗത യോഗ്യമായ റോഡുകൾ ഉണ്ടായിട്ടും ബസ് ഓടുന്നില്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ ആർക്കും സമീപിക്കാമെന്ന് ഗണേഷ് പ്രഖ്യാപിച്ചു. നിശ്ചിത റൂട്ടിലേക്ക് ബസ് വേണമെന്നാവശ്യപ്പെട്ടാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക പഠനം നടത്തി ബസ് അനുവദിക്കും. മോട്ടോർ വാഹന വകുപ്പിന് പണി കൂടുന്ന നിർദ്ദേശങ്ങളാണ് മന്ത്രിയുടെ മനസ്സിലുള്ളത്. ഇതുവരെ ആന്റണി രാജു മോട്ടോർ വാഹന വകുപ്പിനെ ആടിക്കളിക്കട കൊച്ചുരാമന്മാരായി കൊണ്ടു നടക്കുകയായിരുന്നു. അങ്ങനെ റോബിൻ ബസിന് പിന്നാലെ പോകാൻ കാണിച്ച ശുഷ്കാന്തി വേറൊരു കാര്യത്തിലും വകുപ്പിനില്ലായിരുന്നു. വകുപ്പിൽ അടിമുടി പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട്. കൂടാതെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ, പണിയെടുക്കാത്തവർ, സിപിഎമ്മുകാർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, എന്നാൽ ഇനി അതൊന്നും നടക്കില്ല. കൃത്യമായി പണിയെടുത്തോണം, അല്ലാത്തവരെ ചവിട്ടി പുറത്താക്കും. പണിയെടുക്കാത്തവർ എന്റെ വകുപ്പിൽ വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാറിന്. ഇതിൽ റിയാസിനിട്ടൊരു കുത്തുകൂടി കൊടുത്തിട്ടുണ്ട് ഗണേഷ് കുമാർ. മികച്ച റോഡ് ഉള്ളിടത്തോളം ബസ് സർവീസ് നടത്താൻ തയ്യാറാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ആടി ഉലഞ്ഞാണ് ആനവണ്ടികളുടെ യാത്ര. ഇതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. റോഡ് കൊള്ളില്ല, നടു ഒടിയുന്നു എന്ന പരാതിയാണ് വ്യാപകം. ബസ് സർവീസ് നടത്തേണ്ട പല റോഡുകളും തോടാണ്. മിക്കവാറും റോഡ് നന്നാക്കൽ വിഷയത്തിലും ഗണേഷ് കുമാർ തലയിടും. ഇതോടെ മരുമോന്റെ വകുപ്പും ഗണേഷിന് കൊടുക്കെന്ന് നാട്ടുകാർ പറയും. ഒരു ഗണേഷ് കുമാർ കാരണം മുഖ്യനും മരുമോനും സിപിഎമ്മുകാർക്കും വയ്യാവേലിയായിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചറായിരുന്നു ജനകീയ നേതാവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഗണേഷ് കുമാറാണ് ജനകീയൻ. രണ്ടര വർഷം കൊണ്ട് ആന്റണി രാജുവിന് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഓളമാണ് കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ ഗണേഷ് ഉണ്ടാക്കിയത്. എന്തിനേറെ, ഏഴര വർഷം കൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വലിയ ഓളം ഗണേഷ് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ജനകീയനായി നിൽക്കുന്ന ഗണേഷ് കുമാറിന് നേരെ മുഖ്യമന്ത്രി ഒളിയമ്പെറിയാൻ സാധ്യതയുണ്ട്. വലിയ മാറ്റങ്ങളാണ് ഗതാഗത വകുപ്പിൽ ഗണേഷ് കൊണ്ടുവരാൻ പോകുന്നത്. KSRTCയിൽ മൊത്തത്തിൽ പൊളിച്ചെഴുത്താണ് ലക്ഷ്യം. KSRTC ബസ് സർവീസ് ഏതൊക്കെ സ്ഥലത്ത് നടത്തണമെന്നത് ഗതാഗത വകുപ്പ് തീരുമാനിക്കും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് എത്തുന്നുവെന്ന് ഉറപ്പിക്കാനാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനം. നല്ല റോഡ് ഉള്ളിടത്തെല്ലാം ബസ് എത്തും. യാത്രാക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങൾ ഗതാഗത വകുപ്പ് കണ്ടെത്തും, വേണ്ട നടപടികളും സ്വീകരിക്കും. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശികമായി പുതിയ ബസ് റൂട്ടുകൾ തുടങ്ങാൻ തീരുമാനമെടുത്തത്. സംസ്ഥാനത്തൊട്ടാകെ പദ്ധതി നടപ്പിൽ വരുത്തും. ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. KSRTC ബസോ സ്വകാര്യ ബസോ ആയിരിക്കും പുതിയ റൂട്ടുകളിലൂടെ സർവീസ് നടത്തുക. KSRTC ബസുകളുടെ ലഭ്യത, റൂട്ട് ലാഭകരമാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. ഇതോടൊപ്പം ഈ റൂട്ടിൽ സ്വകാര്യ ബസുകൾക്ക് താല്പര്യമുണ്ടെങ്കിലും അതും കണക്കിലെടുക്കും. എല്ലാ വശവും പരിശോധിച്ച് പ്രാഥമിക പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് RTO ജോയിന്റ് RTOമാർക്ക് ലഭിച്ച നിർദ്ദേശം. കണ്ണൂരിൽ പുതുതായി മലയോര മേഖലയിലേക്ക് 20 സൂപ്പർ ഫാസ്റ്റ് ബസുകൾ കൂടി ഓടിക്കുന്നതിന് KSRTC അധികൃതർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടി റൂട്ടിലേക്ക് 10 ബസുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തളിപ്പറമ്പ്, ഇരിട്ടി, കണ്ണൂർ, പഴയങ്ങാടി, പയ്യന്നൂർ റൂട്ടുകളിൽ 5 വീതം ബസുകളും പുതുതായി എത്തും. കൂടുതൽ ബസുകൾ ലഭിക്കുകയാണെങ്കിൽ തലശ്ശേരി, ഇരിട്ടി, കണ്ണൂർ, കാസർഗോഡ് റൂട്ടുകളിൽ സർവീസ് നടത്തും. ഇതിന് സമാനമായി മറ്റ് ജില്ലകളിലെ മലയോരത്തെ യാത്രാ ക്ലേശവും പരിശോധിക്കും. നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ അവസാനിപ്പിക്കുമെന്നാണ് ഗതാഗത മന്ത്രി തത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ബസുകൾ ഓടും, അത് പിൻവലിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ആരെതിർത്താലും നഷ്ടത്തിലോടുന്ന ബസുകളുമായി മുൻപോട്ടു പോകാൻ കഴിയില്ലെന്നതാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. ഒരു വണ്ടിയും ഇല്ലാത്തിടത്ത് വണ്ടികൾ എത്തിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു. നഷ്ടത്തിലോടുന്ന KSRTC സർവീസുകൾ നിർത്തലാക്കും. മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത എസ്റ്റേറ്റുകൾ, ആദിവാസി കോളനികൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ സർവീസുകൾ നിലനിർത്തുമെന്നും മന്ത്രി ചുമതലയേറ്റ ശേഷം വിശദീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികൾ പരിഭവിക്കരുത്. ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതിനാണ് പ്രധാന പരിഗണന. കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിലില്ലാത്ത പരിഷ്കാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അനുമതി നൽകിയാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായുള്ള ഒരു
പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കൊണ്ടുവരും. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസ് സംരംഭകരും വരുമെന്നാണ് പ്രഖ്യാപനം. ഇതിന് മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണണം. കാരണം ഗണേഷ് കുമാർ കയ്യടി മേടിച്ചു തുടങ്ങി. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതങ്ങോട്ട് ദഹിക്കില്ല. ജനകീയൻ ഞാൻ മാത്രം മതി. പക്ഷെ എന്ത് ചെയ്യാനാണ് ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഉള്ളത്. പകരം കയ്യടി കിട്ടുന്നത് മുഴുവൻ ഗണേഷ് കുമാറിനാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.